ശുക്ലത്തിന്റെ അളവ് കുറവാണ്, ശുക്ലം പുറത്തോട്ട് പമ്പ് ചെയ്ത് വരുന്ന സ്പീഡ് കുറവാണ്, ഇതെല്ലാം പ്രഗ്നൻസിയെ ബാധിക്കുമോ, അതൊരു കുഴപ്പമാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൺ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു ക്ലാരിറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വരുത്താൻ നമ്മൾ പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ടൊരു പോയിന്റ് പറയാനുള്ളത്, 2017 നടത്തിയ ഒരു പഠനമാണ്, നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ നടത്തിയ പഠനത്തിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 to 8 മണിക്കൂറെങ്കിലും ഉറങ്ങാത്ത ആൾക്കാരുടെ കേസിൽ ഈ പറഞ്ഞ സ്പേമിന്റെ ക്വാളിറ്റി, ആ ശുക്ലത്തിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായ ഉറക്കം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ 7 to 8 മണിക്കൂർ ഉറങ്ങുക, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലും അതിൻ്റെ കൂടെ ഫോളോ ചെയ്യുക, നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, നല്ലൊരു റെഗുലർ ആയിട്ടുള്ള വ്യായാമവും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആയുർവേദിക്കായുള്ള സൊല്യൂഷൻസുകളും നമുക്ക് എടുക്കാൻ പറ്റും, നമ്മുടെ സെക്ഷൽ ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കഞ്ചി ബീജ് അടങ്ങിയിട്ടുള്ളത്, ഇപ്പൊ കഞ്ചി ബീജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെം കൗണ്ട് ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അശ്വഗന്ധ ആണെങ്കിൽ ആ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആണ്. ഗോക്ഷുരി ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ സെക്ഷൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ശിലാജിത്ത് ആണെങ്കിൽ ഹോർമോൺ ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ആയുർവേദിക് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് മാൻഷുവർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 100% ആയുർവേദിക് ആയിട്ടുള്ള റീപ്രൊട്ടീവ് ഹെൽത്ത് സപ്ലിമെന്റ് എന്നുള്ളത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഒരുപാട് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലുണ്ട്. അതുപോലെ ഇത് FSSAI സർട്ടിഫൈഡ് ആയിട്ടുള്ള 100% ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഓവറോൾ സെക്ഷൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഹോർമോൺ ബൂസ്റ്റ് ചെയ്യാനും സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും അങ്ങനെ ഒരുപാടധികം ഗുണങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാം. മാൻഷുവർ തന്നെ ഫ്രീ ആയിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി വിദേശത്ത് നിന്ന് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ബൈയുടെ ലിങ്കിലൂടെ നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഡോക്ടർ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമൽ സെമൻ വോളിയം, അതായത് ശുക്ലത്തിന്റെ അളവ് എത്രയാണെന്നുള്ളതാണ്. ഇപ്പൊ വീഡിയോസുകളൊക്കെ കണ്ടിട്ടായിരിക്കും അനാവശ്യ കൺഫ്യൂഷൻസ് പലരുടെ മനസ്സിൽ വരുന്നത്. വീഡിയോയിൽ കാണുന്ന ഇപ്പൊ കാര്യമായിട്ട് പമ്പ് ചെയ്ത് പുറത്തോട്ട് വരുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കും. വ്യക്തിഗതമായിട്ടുള്ള ഡിഫറൻസുകൾ ഉണ്ടാവും, പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഉടായ്പായിട്ട് പറ്റിക്കുന്ന കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി നോർമൽ അളവാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. കേവലം 1.5 ml തന്നെ നോർമൽ ആണെന്നുള്ളതാണ്. അപ്പൊ നോർമൽ അളവായിട്ട് പറയുന്നത് 1.5 ml to 5 ml എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള അളവാണ്. മനസ്സിലാക്കുക, 1.5 ml to 5 ml നോർമൽ ആയിട്ടുള്ള അളവാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വോളിയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അനാവശ്യ കൺഫ്യൂഷന് പോകേണ്ട കാര്യമില്ല. ഇനി ശുക്ലം ധാരാളം ഉണ്ട് എന്ന് കരുതിയിട്ട് പ്രഗ്നൻസിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആണെന്ന് ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത എന്നുള്ളത്. നമ്മൾ കാണുന്ന നേക്കടായോണ്ട് നമ്മൾ കാണുന്ന ശുക്ലത്തിൽ വെറും 5% മാത്രമേ സ്പേം ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ളത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് ഫ്ലൂയിഡ്സുകളാണ്. സെമിനൽ വെസിക്കിൾസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലൂയിഡ്സ് ഉണ്ട്, പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. അത് ആ സ്പേമിന് വേണ്ടിയുള്ള എക്കോസിസ്റ്റവും സ്പേമിന് മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സമ്മാനിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നേക്കഡ് ഐ കൊണ്ട് നോക്കിയിട്ട് ഈ ഒരു ശുക്ലം ഹെൽത്തി ആണോ എന്നൊന്നും അങ്ങ് തറപ്പിച്ച് പറയാനോ കാര്യങ്ങളോ സാധിക്കുന്നതല്ല എന്നുള്ളതാണ്. അത് കൃത്യമായ ലാബ് അനാലിസിസിലായിരിക്കും ആ സ്പേമിൻ്റെ കൗണ്ട് എത്രയുണ്ട്, അതുപോലെ സ്പേമിൻ്റെ ഷേപ്പ്, മോട്ടിലിറ്റി സംബന്ധമായ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് കുഴപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓവർ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ലാബ് അനാലിസിസിലൂടെയും കാര്യങ്ങളിലൂടെയും മനസ്സിലാക്കേണ്ടതാണ്. അല്ലാണ്ട് ഈ സെമിന് വോളിയം ഈ വീഡിയോയിലുള്ള ആളുടെ അത്ര ഇല്ല എന്നൊന്നും ചിന്തിച്ച് വെറുതെ കുഴപ്പിക്കേണ്ട കാര്യമില്ല. ഈ നോർമൽ വോളിയം ഉണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം ഉള്ളത്. ഇനി സ്പീഡായിട്ട് പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളത്, ഇപ്പം എല്ലാവരുടെ കേസിലും എല്ലായ്പ്പോഴും വളരെ സ്പീഡിൽ പുറത്തോട്ട് വരണമെന്നില്ല. കാര്യമായിട്ടുള്ള മസിൽ കൺട്രാക്ഷൻ സംഭവിക്കുമ്പോഴാണ് ആ ശുക്ലം പുറത്തോട്ട് പമ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരുടെ കേസിൽ ആ മസിൽ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ ഒക്കേഷനലി ആ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ പീക്ക് സ്റ്റിമുലേഷൻ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ സ്പീഡ് കുറഞ്ഞ രീതിയിലൊക്കെ കാണാം. ഇനി സ്പീഡിൽ വന്നില്ല എന്ന് കരുതിയിട്ട് പ്രഗ്നൻ്റ് ആവാതിരിക്കണം എന്നൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ഒരു ജനറൽ ഫാക്ടും ഇല്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നല്ല രീതിയിൽ ഒരു പീക്ക് മൂഡിൽ നല്ല സ്പീഡിൽ തന്നെ വരിക തന്നെ ചെയ്യുന്നുള്ളതാണ്. പിന്നെ കീഗൽ എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം, അവിടെയുള്ള മസിൽസിൻ്റെയും ഹെൽത്തും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കീഗൽ എക്സസൈസ് എന്തായാലും ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഈ സെമൻ വോളിയം കുറയാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏജ് എന്നുള്ളതൊരു ഫാക്ടറാണ്. ഏജ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് കുറഞ്ഞു പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഹോർമോണലായിട്ടുള്ള റീസൺസ് ഉണ്ട്, സ്പൈനൽ ഇഞ്ചുറീസ് ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്, തൈറോയിഡിൻ്റെ റിലേറ്റഡ് പ്രശ്നങ്ങൾ ചില റീസൺ ആയിട്ട് പറയുന്നുണ്ട്, ചിലരുടെ ജെനറ്റിക്സ് എന്നുള്ളതും അവരുടെ സെമൻ വോളിയം കുറഞ്ഞിരിക്കാൻ കാരണമായിട്ട് പറയുന്നുണ്ട്. പല റീസൺസുകൾ അതിന് പിന്നിൽ പറയുന്നുണ്ട്. ഇനി സെമൻ വോളിയം ആ ഒരു ഓവറോൾ സെക്ഷൽ ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഹെൽത്തി ആയുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനുള്ളതാണ്. കൃത്യമായ വ്യായാമം, അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടത്, ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ബാഡ് ഹാബിറ്റ്സുകൾ കട്ട് ചെയ്യണം, സ്മോക്കിങ്, ആൽക്കഹോൾ പോലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ സ്പേമിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും സെക്ഷൽ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്, ഓവറോൾ ഹെൽത്തിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.